പന്മല സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രത്തിൽ മോഷണം. മൂന്ന് കാണിക്ക വഞ്ചികൾ കുത്തിപ്പൊളിച്ച മോഷ്ടാക്കൾ 40,000 രൂപയോളം അപഹരിച്ചു. ക്ഷേത്രത്തിന്റെ ഓടിളക്കി അകത്ത് കിടന്ന മോഷ്ടാക്കൾ പണം അപഹരിച്ച ശേഷം ക്ഷേത്രത്തിലെ പിന്നിലെ കതക് തുറന്നാണ് രക്ഷപ്പെട്ടത്. ഡോഗ് സ്ക്വാഡ് ഉൾപ്പെടെ സ്ഥലത്തെത്തി പരിശോധന നടത്തി. ചവറ പന്മന സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രത്തിലാണ് കവർച്ച നടന്നത്. ക്ഷേത്രത്തിലെ മൂന്ന് കാണിക്കവഞ്ചികൾ പൊളിച്ച് 40,000 രൂപയോളം അപഹരിച്ചു. ക്ഷേത്രത്തിന്റെ പടിഞ്ഞാറേ നടയിലെ ഓടിളക്കിയാണ് മോഷ്ടാക്കൾ അകത്തു കടന്നത്. കവർച്ചയ്ക്കു ശേഷം ക്ഷേത്രത്തിന് പിന്നിലെ കതക് തുറന്നാണ് മോഷ്ടാക്കൾ രക്ഷപ്പെട്ടത്. സിസിടിവി ദൃശ്യങ്ങളിൽ മോഷ്ടാവിന്റെ ദൃശ്യങ്ങൾ പതിഞ്ഞിട്ടുണ്ട്. ക്ഷേത്രത്തിലെ മൂന്ന് കാണിക്കവഞ്ചികളാണ് ചട്ടുകം, ശൂലം, പാര എന്നിവ ഉപയോഗിച്ച് തകർത്തത്. പുലർച്ചെ ക്ഷേത്ര അഡ്മിനിസ്ട്രേറ്റർ ഓഫീസറാണ് മോഷണ വിവരം ക്ഷേത്ര ഉപദേശക സമിതി സെക്രട്ടറി ക്യാപ്റ്റൻ രാധാകൃഷ്ണനെ അറിയിച്ചത്. ഇദ്ദേഹം എത്തിയാണ് പോലീസിന് വിവരം നൽകിയത്. രാവിലെ 3:52 എനിക്ക് സബ് ഗ്രൂപ്പ് ഓഫീസർ ഫോൺ ചെയ്ത്. അന്നേരം തന്നെ ഞാൻ ക്ഷേത്രത്തിലെത്തി ഇവിടെ എവിടെ എന്താ കാര്യം നടന്നതെന്ന് ഉടൻ തന്നെ അവിടെ എല്ലാം നോക്കി. അതായത് മോഷണം നടന്ന ഭാഗത്തൊന്നും സ്പർശിക്കാതെ പോലീസിന്റെ വിവരം അറിയിച്ച് 4:10 പോലീസ് ഇവിടെ വന്നു. എന്നിട്ട് പോലീസിന്റെ സാന്നിധ്യത്തിൽ മറ്റ് സ്ഥലങ്ങളെല്ലാം നോക്കിയപ്പോ അങ്ങനെ രണ്ട് കാൽപാദങ്ങൾ കണ്ട പോസ്റ്റിന്റെ ഇപ്പുറത്തായിട്ട് ജമ്പ് ചെയ്തിരിക്കുന്നതായിട്ട്. പിന്നെ അതനുസരിച്ച് ഞങ്ങൾ സബ് ഗ്രൂപ്പ് ഓഫീസർ പോലീസ് സ്റ്റേഷനിൽ കംപ്ലൈന്റ് കൊടുത്തു. അതായത് രണ്ട് വഞ്ചി കുത്തി പൊളിച്ച് അതിനകത്ത് നിന്ന് പൈസയും എന്താ അതിനകത്തുള്ള പ്രോപ്പർട്ടീസ് എന്താണെന്ന് അറിയത്തില്ല, അതെല്ലാം പോയിട്ടുണ്ട്. ഞങ്ങൾ ഫുട്ടേജ് എടുത്ത സ്ഥിതിക്ക് ഒരു പാര പോലെ എന്തോ സാധനം പുള്ളിയുടെ കൈ കരുതിയിട്ടുണ്ട്, ക്യാമറ കണ്ടുകൊണ്ട് ഒളിപ്പിക്കുകയും ചെയ്യുന്നുണ്ട്. ഇവിടുത്തെ തന്നെ ഇവിടെ ചട്ടകം, ഒരു ശൂലം ഇതെല്ലാം വെച്ചാണ് കുത്തിപ്പൊളിച്ചത്. കഴിഞ്ഞ ഇവിടെ വഞ്ചി പൊളിച്ച സമയത്ത് ഏതാണ്ട് 30,000 പൈസ ഉണ്ടായിരുന്നു. അപ്പൊ അടുത്ത വഞ്ചി പൊളിക്കാനായിട്ടുള്ള സമയം 27 രണ്ടാമത് പൊളിക്കുന്നതിന് വേണ്ടിയാണ് വന്നത്. പക്ഷെ അതിനു മുമ്പ് തന്നെ ഈ നടന്ന ഏകദേശം ഒരു 35-40,000 രൂപയോളം പോയിട്ടുണ്ടെന്നാണ്. സംശയങ്ങൾ അങ്ങനെ പ്രത്യേകം പറയാനായിട്ടൊന്നും ഇല്ല. പിന്നെ നമുക്ക് അങ്ങനെ സംശയിക്കപ്പെടുന്ന വലിയ പ്രത്യേകിച്ച് ആൾക്കാരും ഇല്ല. പടിഞ്ഞാറ് നടയില് ഓട് പൊളിച്ച് അവിടെ താഴെ ഒരു ചെയറുണ്ട്, അതിനകത്ത് അവർ വന്ന് ഇറങ്ങിയിട്ടാണ് അതുവഴിയാണ് മോഷണം നടത്തിയത്. കൊണ്ടുപോകുന്നത് ബാക്കിലെ ഡോറ് തുറന്നിട്ട് അവർ കൊണ്ടുപോയിട്ടുണ്ട്. സെക്യൂരിറ്റി കുറേ ദിവസങ്ങളായിട്ട് ഇവിടെ വരാതിരിക്കുകയാണ്. അദ്ദേഹത്തിൻ്റെ ഹാജർ വെട്ടിയിരിക്കുകയാണ്. എസി എടുത്തും ബാക്കി അനുബന്ധ ഉദ്യോഗസ്ഥരെ അറിയിച്ചിട്ടുണ്ട്. അതിൻ്റെ നിയമനടപടി എന്താണെന്ന് ദേവസ്വം ബോർഡ് അറിയിക്കും. ഫോറൻസിക് സംഘവും ഡോഗ് സ്ക്വാഡും പുലർച്ചെ തന്നെ സ്ഥലത്തെത്തി പരിശോധന നടത്തി. അന്വേഷണം ഊർജിതമാണെന്ന് പോലീസ് അറിയിച്ചു. തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന് കീഴിലുള്ള കൊല്ലം ജില്ലയിലെ പ്രമുഖ ക്ഷേത്രങ്ങളിലൊന്നാണ് പന്മന സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രം. ന്യൂസ് ബ്യൂറോ ചവറ.